ഹായ് ഗായ്സ്, PSC ടോപ്ജെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 നടന്ന, അതായത് കഴിഞ്ഞ ദിവസം നടന്ന അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏതാണ്? അവിടെ മൂന്നെണ്ണം തന്നിട്ടുണ്ട്: അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, വക്ബടാനന്ദൻ സമത്വ സമാജം. ഇതിൽ മൂന്നാമത്തത് തെറ്റാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്, മൂന്ന് മാത്രം എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, അടുത്തത്, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? അതായത് ഒന്നാമത് രണ്ടാമത്തേത് തെറ്റായ പ്രസ്താവനയാണ്. ഡൽഹിയിലെ സമരത്തിൻ്റെ നേതാവ് റാണി ലക്ഷ്മിബായിയാണ്. ബീഹാറിലെ ആറയിൽ നേതൃത്വം വഹിച്ചത് നവാബ് വാജിദ് അലീഷായാണ്. ഇത് രണ്ടും തെറ്റാണ്. ശരിയായത് കൺപൂരിൽ സമരം നയിച്ചത് നാനാ സാഹിബ് ആണ് എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഉത്തരം ഒന്നും രണ്ടും തെറ്റ് എന്നുള്ളതാണ്. താഴെ പറയുന്നവയിൽ ശരിയായ ക്രമം ഏതാണ്? റൗലറ്റ് ആക്ട് 1915 തെറ്റാണ്. ദണ്ഡി മാർച്ച് 1930 ശരിയാണ്. അതുപോലെ സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ 1928 ശരിയാണ്. ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931 ശരിയാണ്. അപ്പോൾ 2, 3, 4 എന്നിവ ശരിയാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2, 3, 4 എന്നിവ ശരി. സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, റൂസോ. ഓക്കെ, റൂസോ ആണ് സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. താഴെ പറയുന്നവയിൽ സന്യാസണിൻ്റെ 3 തത്വങ്ങളിൽ ബാധകമല്ലാത്തത് ഏതാണ്? ഉത്തരം രണ്ടാമത്തതാണ്, സമഗ്രാധിപത്യം. ഓക്കെ, സമഗ്രാധിപത്യം എന്നുള്ളതാണ് താഴെ പറയുന്നവയിൽ സന്യാസണിൻ്റെ 3 തത്വങ്ങളിൽ ബാധകം അല്ലാത്തത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2 എന്നുള്ളതാണ്. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് ഫ്രാൻസിൻ്റെ കീഴിൽ എംബാപ്പയാണ്. മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയാണ്. അത് രണ്ടും ശരിയാണ്. പിന്നെ 2022 അർജൻറ്റീനയുടെ 2 ലോകകപ്പ് കിരീട നേട്ടമാണ്. അത് തെറ്റാണ്. അപ്പോൾ 3 തെറ്റാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ്, 3 മാത്രം തെറ്റ്. ഓക്കെ, അടുത്തത്, പാലക്കാട് ബന്ധിപ്പിക്കുന്നത് ഇവയെ തമ്മിലാണ്. ഏതൊക്കെ തമ്മിലാണ്? തമിഴ്നാട് കേരളം. ഓക്കെ, തമിഴ്നാട് കേരളം തമ്മിലാണ് ഈ പാലക്കാട് ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തത്, ഉപ്പുജല തടാകമായ സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ ആണ്, രാജസ്ഥാൻ. ഓക്കെ, രാജസ്ഥാനിലാണ് ഉപ്പുജല തടാകമായ സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗംഗാനദി വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ, ബൈതർണി. ഓക്കെ, ബൈതർണയാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗംഗാനദി വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത്. ഓക്കെ, പമ്പ നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, വേമ്പനാട്ട് കായൽ. ഓക്കെ, വേമ്പനാട്ട് കായലാണ് പമ്പ നദിയുടെ പതനസ്ഥാനം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ പാളി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, തെർമോസ്ഫിയർ. ഓക്കെ, തെർമോസ്ഫിയർ ആണ് ഏറ്റവും മുകളിലത്തെ പാളി. ഓക്കെ, അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളി തെർമോസ്ഫിയർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, പർവേസ് മുഷറഫ് ഏത് രാജ്യത്തിൻ്റെ മുൻ പട്ടാള മേധാവിയും പ്രസിഡൻറ്റുമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പാകിസ്ഥാൻ. ഓക്കെ, പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിയും പ്രസിഡൻറ്റുമായിരുന്നു പർവേസ് മുഷറഫ് എന്നയാൾ. ഓക്കെ, ഇന്ത്യയിൽ 1991 മുതൽ നടപ്പാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഭൂപരിഷ്കരണം. ഓക്കെ, ഭൂപരിഷ്കരണമാണ് ഇന്ത്യയിൽ 1991 മുതൽ നടപ്പാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ പെടാത്തത്. പെടുന്നതൊക്കെയാണ്? സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, അതേപോലെ ഉദാരവൽക്കരണം, ഇതൊക്കെ അപ്പോൾ ആ പരിഷ്കാരങ്ങളിൽ പെടുന്നവയാണ്. ഭൂപരിഷ്കരണമാണ് 1991 മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ പെടാത്തത്. ഇന്ത്യയിലെ 2023-24 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതിൽ പ്രകാരം ഓരോ വിഭാഗത്തിലുമുള്ള സർക്കാർ ചെലവ് താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് ചേരുംപടി ചേർക്കുക. പ്രതിരോധം വരുന്നത് സി ആണ്, 8%. സബ്സിഡികൾ വരുന്നത് ബി ആണ്, 7%. പെൻഷനുകൾ ഡി ആണ്, 4%. പലിശ തിരിച്ചടവ് എ ആണ്, 20%. ഓക്കെ, അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഇ ആണ്, 1 C 2 B 3 D 4 A എന്നുള്ള ആ ഒരു ക്രമത്തിലാണ് വരുന്നത്. ഭാരതീയ റിസർവ് ബാങ്കിനെ RBI സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? 1935 സ്ഥാപിതമായി എന്നുള്ളത് ശരിയാണ്. പിന്നെ
തെറ്റായതാണ് രണ്ടാമത്തേത്. 1 രൂപ മുതൽ എല്ലാ നോട്ടുകളും പുറത്തിറക്കുന്നു എന്നുള്ള തെറ്റാണ്. അതേപോലെ ശരിയായത് 1949 ദേശസാൽക്കരിച്ചു, ആസ്ഥാനം മുംബൈയാണ്. അപ്പോൾ 1, 3, 4 എന്നിവ ശരിയാണ്. അതായത് ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 3, 4 എന്നിവ ശരിയാണ്. അടുത്തത് താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ പ്രധാന ധാതുക്കൾ ലോകത്തിലെ അവയുടെ ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ ക്രമം ഏതാണെന്ന് കണ്ടെത്തുക. അപ്പോൾ ഉൽപ്പാദനത്തിൻ്റെ ക്രമത്തിൽ അതിനെ ഓർഡറാക്കാണ് വേണ്ടത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ്, അബ്രം, അതേപോലെ കൽക്കരി, ഇരുമ്പ്, അയിരും, മാംഗനീസ്. ഇതാണ് ശരിയായ അതിൻ്റെ ഓർഡർ വരുന്നത്, ഉൽപ്പാദനത്തിൻ്റെ ആ ഒരു ഓർഡറിൽ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്. ഓക്കെ, പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശരി, 1, 2, 4 ശരിയാണ്. ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു, 1. പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി, അത് ശരിയാണ്. അതേപോലെ 4. സമത്വം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ്, ഇത് ശരിയാണ്. അപ്പോൾ 1, 2, 4 എന്നിവയാണ് ശരി, അതായത് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം. ഇന്ത്യൻ ഹരിത വിപ്ലവവുമായി ബന്ധമല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഡോ വർഗീസ് കുര്യൻ. ഓക്കെ, ഡോ വർഗീസ് കുര്യൻ ആണ് ഇന്ത്യൻ ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത്. ഓക്കെ, അടുത്തത് ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓക്കെ, ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടിട്ട് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 1, 2, 3 ശരിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുക്കുന്നത്, ശരിയാണ്. എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. അതേപോലെ രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. ഇത് 3 ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ് എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, അടുത്തത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ള ആശയങ്ങളിൽ ശരിയായത് ഏതാണ്? ഉത്തരം 1, 2 അതായത് പാർലമെൻ്ററി സമ്പ്രദായം, നിയമവാഴ്ച. 1, 2 ശരിയാണ്. ഓക്കെ, അതായത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ള ആശയങ്ങളിൽ ശരിയായതാണ് 1, 2. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 2. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ 1, 2, 3 ശരിയാണ്. കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രോഹിബിഷൻ. ഓക്കെ, അടുത്തത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കുവാൻ ഇറക്കുന്ന പ്രത്യേക ഉത്തരവാണ് ഹാബിയസ് കോർപ്പസ്. ഒരു ഉദ്യോഗസ്ഥന് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവാണ് മാൻഡമസ്. ഓക്കെ, ഇത് 3 ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഇ ആണ്, ഓൾ ഓഫ് ദ എബോവ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തത് ഏതാണ്? അപ്പോൾ ആർട്ടിക്കിൾ 19 അതിൽ അത് പ്രകാരം സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ സ്വാതന്ത്ര്യമാണ് അതിൽ പെടാത്തത്. ഓക്കെ, 3 ഉത്തരം ഓപ്ഷൻ സി ആണ്, 3. വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം എന്നുള്ളതാണ് അനുച്ഛേദം 19 പ്രകാരം സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തത്. ഓക്കെ, അടുത്തത് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓക്കെ, നിർദ്ദേശ തത്വങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം 1, 3 അതായത് അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, അതേപോലെ ജീവിത നിലവാരം ഉയർത്തുക, അത് രണ്ടും ശരിയാണ്. അതേപോലെ തെറ്റായത് വായിക്കാം, കുടിൽ വ്യവസായം പരിപോഷിപ്പിക്കുക, അത് തെറ്റാണ്. അപ്പോൾ 1, 3 ശരി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1, 3. അടുത്തത് ചുവടെ ചേർക്കുന്നതിൽ സ്വത്താവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓക്കെ, സ്വത്താവകാശവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഉത്തരം 2. സ്വത്താവകാശം ഒരു നിയമാവകാശമാണ്, ഇത് ശരിയാണ്. ഈ തെറ്റായത് സ്വത്താവകാശം ഒരു മൗലിക അവകാശമാണ്. സ്വത്താവകാശം മൗലിക അവകാശവും നിയമ അവകാശവുമാണ്, രണ്ടും തെറ്റാണ്. ഉത്തരം 2. സ്വത്താവകാശം ഒരു നിയമാവകാശമാണ്, അതായത് ഓപ്ഷൻ എ ആണ് ഉത്തരം. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. 1, 2 ശരിയാണ്.
ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 368. 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങൾ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇനി തെറ്റായത് വായിക്കാം. അനുച്ഛേദം 32 പ്രകാരം ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാം. അത് തെറ്റാണ്. അപ്പോൾ 1, 2 ശരിയാണ്. അതായത് ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2 ശരി. ഇന്ത്യൻ ഭരണഘടനയിലെ 3 ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ചുവടെ ചേർക്കുന്നത്. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ 3 ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 2, 3 ശരി. അതായത് സംസ്ഥാന ലിസ്റ്റ്, ജയിൽ, മദ്യം, വാണിജ്യം. അതേപോലെ കൺകറൻറ്റ് ലിസ്റ്റ്, വനം, വിദ്യാഭ്യാസം, തൊഴിലാളി സംഘടനകൾ. അത് 2 ശരിയാണ്. 1. കേന്ദ്ര ലിസ്റ്റ്, ബാങ്കിങ്, പൊതുജനാരോഗ്യം, പോലീസ്. അത് തെറ്റാണ്. 1. തെറ്റാണ്. അപ്പോൾ 2, 3 ശരി. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഉത്തരം. ചുവടെ ചേർക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? 1. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, UPSC, ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതേപോലെ 2, 3 ഇവിടെ തെറ്റ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ, PSC, ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. തെറ്റാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ, PSC, ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. തെറ്റാണ്. അപ്പോൾ 2, 3 തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2, 3. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓക്കെ, ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. 2, 3 ശരി. ഉത്തർപ്രദേശ്, ആന്ധ്രപ്രദേശ് എന്നിവയ്ക്ക് ഇരു സഭകളുള്ള നിയമനിർമ്മാണ സഭകളാണുള്ളത്. അതേപോലെ കർണാടകം, ബീഹാർ എന്നിവയ്ക്ക് ഇരു സഭകളുള്ള നിയമനിർമ്മാണ സഭകളാണുള്ളത്. 2, 3 ശരിയാണ്. 1. തെറ്റാണ്. ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ് എന്നിവയ്ക്ക് ഇരു സഭകളുള്ള നിയമനിർമ്മാണ സഭയാണുള്ളത് എന്നുള്ളത് തെറ്റാണ്. ഓക്കെ, 2, 3 ശരി. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 3. ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഇവിടെ 3 ശരിയാണ്. അതായത് ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിൻ്റെ മുകൾ പരപ്പാണ് ജലപീഠം. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. ജലപീഠത്തിൻ്റെ മുകൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പ്. ഇത് 3 ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോ എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓക്കെ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ശരിയായ പ്രസ്താവന എന്ന് പറഞ്ഞത് 3 ശരിയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് MM പരീതി പിള്ളയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക് ആണ്. ഡോക്ടർ എസ് ബലരാമൻ, ശ്രീ ടി കെ വിൽസൺ എന്നിവർ ആദ്യ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോ. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. പോക്സോ നിയമപ്രകാരം ബാലൻ എന്നാൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ്. പോക്സോ കുറ്റകൃത്യം ഉടനെ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ 6 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കും. കെൽസ എന്ന സ്ഥാപനം അതിജീവിതർക്ക് സൗജന്യ നിയമസഹായം നൽകുന്നു. ഇത് 3 ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോ. താഴെ പറയുന്നവയിൽ ഓരക്ത് ഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ വസ്തുത ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ആൻറ്റിബോഡികളായ AB എന്നിവ കാണുന്നു. ഓക്കെ, ആൻറ്റിബോഡികളായ AB എന്നിവ കാണുന്നു എന്നുള്ളതാണ് ഈ താഴെ പറയുന്നവയിൽ ഓരക്ത് ഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ വസ്തുത. ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സസ്യങ്ങൾ. ഓക്കെ, സസ്യങ്ങളാണ് ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ എന്നറിയപ്പെടുന്നത്. ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഫൈലേറിയൻ വിരകളാണ് ഇതിന് കാരണം. ഓക്കെ, ഫൈലേറിയൻ വിരകളാണ് ഇതിന് കാരണം എന്നുള്ളതാണ് ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന. ഓക്കെ, തെറ്റായ പ്രസ്താവനയാണ് ഫൈലേറിയൻ വിരകളാണ് ഇതിന് കാരണമെന്നുള്ളതാണ് തെറ്റ്. ഓക്കെ, അടുത്തത് DNA ജീനിൻ്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജീൻ മാപ്പിംഗ്. ഓക്കെ, ജീൻ മാപ്പിംഗ് ആണ് DNA ജീനിൻ്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഇ ആണ്, തൊണ്ടമുള്ള. ഓക്കെ, തൊണ്ടമുള്ളാണ് താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത്.
ഫാറ്റി ലിവർ, അമിത രക്തസമ്മർദ്ദം, ഹൃദയാഘാതം, ഇതൊക്കെ ജീവിതശൈലീ രോഗങ്ങളാണ്. ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ലിഗേസ്. ഓക്കെ, ലിഗേസ് ആണ് ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം. അൾട്രാ വയലറ്റ് രശ്മികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഉത്തരം രണ്ടും നാലുമാണ്. അതായത് മനുഷ്യ ശരീരത്തിൽ മെലാനിൻ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്നു, ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നു. ഇവ രണ്ടും അൾട്രാ വയലറ്റ് രശ്മികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. ഫോക്കസ് ദൂരം 20 സെൻറ്റിമീറ്ററുള്ള കോൺവെക്സ് ലെൻസിൻ്റെ വക്രത ആരം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് 40 സെൻറ്റിമീറ്റർ. ഓക്കെ, 40 സെൻറ്റിമീറ്റർ ആണ് ഫോക്കസ് ദൂരം 20 സെൻറ്റിമീറ്റർ ആയ കോൺവെക്സ് ലെൻസിൻ്റെ വക്രത ആരം എന്ന് പറയുന്നത്. അതായത് ഈ ഫോക്കസ് ദൂരത്തിൻ്റെ ഇരട്ടിയായിരിക്കും വക്രതാരം. അപ്പോൾ ഫോക്കസ് ദൂരം 20 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വക്രതാരം 40 സെൻറ്റിമീറ്റർ ആയിരിക്കും. 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 5 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ ആക്കം എത്രയാണ്? ഓക്കെ, ഉത്തരം ഓപ്ഷൻ ഡി ആണ് 50 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഭാരം ഇൻറ്റു പ്രവേഗമാണ് ആക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഭാരം ഇവിടെ 10 കിലോഗ്രാം ആണ്, പ്രവേഗം ഇവിടെ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഭാരം ഇൻറ്റു പ്രവേഗം, അതായത് 10 × 5 = 50 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടുത്തെ വസ്തുവിൻ്റെ ആക്കം എന്ന് പറയുന്നത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നും SSL VD2 വിക്ഷേപിച്ച് ഭ്രമണപഥത്തിൽ എത്തിച്ച ഉപഗ്രഹങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികൾ തയ്യാറാക്കിയ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ആസാദി SAT-2. ഓക്കെ, ആസാദി SAT-2 ആണ് ശ്രീഹരിക്കോട്ടയിൽ നിന്നും SSL VD2 വിക്ഷേപിച്ച് ഭ്രമണപഥത്തിൽ എത്തിച്ച ഉപഗ്രഹങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികൾ തയ്യാറാക്കിയ ഉപഗ്രഹം. ഓക്കെ, അടുത്തത് W ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ടങ്സ്റ്റൺ. ഓക്കെ, ടങ്സ്റ്റൺ എന്ന മൂലകത്തിൻ്റെ പ്രതീകമാണ് W. ചുവടെ നൽകിയിരിക്കുന്നവയിൽ കപട സംക്രമണ മൂലകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് കാഡ്മിയം. ഓക്കെ, കാഡ്മിയമാണ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ കപട സംക്രമണ മൂലകം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് പ്ലൂട്ടോണിയം. ഓക്കെ, പ്ലൂട്ടോണിയമാണ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. അറ്റോമിക സംഖ്യ 11 മൂലകത്തിൻ്റെ എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? ഉത്തരം ഓപ്ഷൻ സി ആണ് 8 ഇലക്ട്രോണുകൾ. ഓക്കെ, 8 ഇലക്ട്രോണുകളാണ് അറ്റോമിക സംഖ്യ 11 മൂലകത്തിൻ്റെ എൽ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം. വെള്ളായിയപ്പൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന OV വിജയൻ രചിച്ച ചെറുകഥ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് കടൽ തീരത്ത്. ഓക്കെ, കടൽ തീരത്ത് എന്ന ചെറുകഥയാണ് വെള്ളായിയപ്പൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന OV വിജയൻ രചിച്ച ചെറുകഥ. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് വള്ളത്തോൾ. ഓക്കെ, വള്ളത്തോളാണ് ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി. ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരാണ്? കർണം മല്ലേശ്വരി. ഓക്കെ, കർണം മല്ലേശ്വരിയാണ് ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയ ഇന്ത്യൻ വനിത. ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ പൊട്ടാറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം വരച്ചത് ആരാണ്? വിൻസെൻ്റ് വാൻഗോഗ്. ഓക്കെ, വിൻസെൻ്റ് വാൻഗോഗ് ആണ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ, അതായത് പൊട്ടാറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം വരച്ചത്. ഇന്ത്യയിലെ ആദ്യ കടലാസരഹിത ഹൈക്കോടതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് കേരള ഹൈക്കോടതി. ഓക്കെ, കേരള ഹൈക്കോടതിയാണ് ഇന്ത്യയിലെ ആദ്യ കടലാസരഹിത ഹൈക്കോടതി. ഓക്കെ, ശേഷം വരുന്നത് 51 മുതലുള്ള ചോദ്യങ്ങളാണ്. അത് കണക്ക് ചോദ്യങ്ങളാണ്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് 71 ചോദ്യം. അഗ്നി, അതിൻ്റെ പര്യായ പദം എഴുതുക. ഉത്തരം ഓപ്ഷൻ സി ആണ് അനലൻ. ഓക്കെ, അനലൻ എന്നാണ് അഗ്നി എന്ന പദത്തിൻ്റെ പര്യായ പദം. ലേഖകൻ സ്ത്രീലിംഗം എഴുതുക. ലേഖിക. ഓക്കെ, ലേഖിക എന്നാണ് ലേഖകൻ എന്നതിൻ്റെ സ്ത്രീലിംഗം. ശരത് പ്ലസ് ചന്ദ്രൻ ചേർത്തെഴുതുമ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ശരത്ചന്ദ്രൻ. ഓക്കെ, ശരത്ചന്ദ്രൻ എന്നാണ് ശരത് പ്ലസ് ചന്ദ്രൻ ചേർത്തെഴുതുമ്പോൾ ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്തത്
ഫലേച്ഛ കൂടാതെ എന്നർത്ഥം വരുന്ന പദമേതാണ്? നിഷ്കാമം. ഓക്കെ, നിഷ്കാമം എന്നതാണ് ഫലേച്ഛ കൂടാതെ എന്നർത്ഥം വരുന്ന പദം. ശ്ലാഘ്യം, അതിൻ്റെ വിപരീതം എഴുതുക. ഗർഹ്യം. ഓക്കെ, ഗർഹ്യം എന്നാണ് ശ്ലാഘ്യം എന്നതിൻ്റെ വിപരീത പദം. വാഗർത്ഥം എന്ന വാക്ക് പിരിച്ചെഴുതുമ്പോൾ എന്താണ് വരിക എന്നുള്ളതാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വാക്ക് പ്ലസ് അർത്ഥം. ഓക്കെ, വാക്ക് പ്ലസ് അർത്ഥം എന്നതാണ് വാഗർത്ഥം എന്ന പദത്തിൻ്റെ പിരിച്ചെഴുത്ത്. ശരിയായ വാക്യം എഴുതുക. ഒന്നാമത്തത്, അവൻ്റെ ഭാവിയെ പറ്റി ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ്. അതേപോലെ ഓരോ വീട് തോറും കയറണം. അതേപോലെ മൂന്നാമത്തത്, ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല. അത് ശരിയാണ്. അടുത്തത്, ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയല്ലേ നല്ലത്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല. ഇതാണ് ശരിയായ വാക്യം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, നിങ്ങൾ. ഓക്കെ, നിങ്ങൾ എന്നതാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം. അർത്ഥവ്യത്യാസം എഴുതുക. കന്ദരം, അതിനർത്ഥം ഗുഹ എന്നാണ്. എന്നാൽ കന്ദരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കഴുത്ത്. ഓക്കെ, കഴുത്ത് എന്നാണ് ഈ കന്ദരം എന്ന വാക്കിൻ്റെ അർത്ഥം. ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രായോഗികമല്ലാത്തത്. ഓക്കെ, പ്രായോഗികമല്ലാത്തത് എന്നുള്ളതാണ് ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം. 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സാൻമാർഗീകരണ സേവനങ്ങളും ചട്ടങ്ങൾ എന്ന ആ നിയമപ്രകാരം സ്പെഷ്യൽ സബ് ജയിലുകളിൽ പാർപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിലുള്ളവരെയാണ്? ഉത്തരം 3 മാസം. ഓക്കെ, 3 മാസം ഉള്ളവരെയാണ്. 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സാൻമാർഗീകരണ സേവനങ്ങളും എന്ന ചട്ടങ്ങൾ പ്രകാരം സ്പെഷ്യൽ സബ് ജയിലുകളിൽ പാർപ്പിക്കുന്നത്. ഓക്കെ, അടുത്തത്, 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സാൻമാർഗീകരണ സേവനങ്ങളും ചട്ടങ്ങൾ 139 വകുപ്പ് പ്രകാരം പുരുഷ അസിസ്റ്റ് പ്രിസൺ ഓഫീസർ വിഭാഗത്തിൽ വരാത്തത് താഴെ പറയുന്നത് ഏതെല്ലാമാണ്? പ്രിസൺ ഓഫീസർ, ഗേറ്റ് കീപ്പർ, ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ. ഓക്കെ, ഇവയെല്ലാമാണ് ഈ താഴെ പറയുന്നവയിൽ 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സാൻമാർഗീകരണ സേവനങ്ങളും എന്ന ചട്ടങ്ങൾ 139 വകുപ്പ് പ്രകാരം പുരുഷ അസിസ്റ്റ് പ്രിസൺ ഓഫീസർ വിഭാഗത്തിൽ വരാത്തത്. ഓക്കെ, തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ പഠനാവശ്യത്തിനായി മോചിപ്പിക്കുന്നതിന് സർക്കാരിന് അധികാരം നൽകുന്ന ക്രിമിനൽ നടപടി ചട്ടം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഇ ആണ്, 432(6). ഓക്കെ, 432(6) എന്നുള്ള ഈ നടപടി ചട്ടമാണ് തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ പഠനാവശ്യത്തിനായി മോചിപ്പിക്കുന്നതിന് സർക്കാരിന് അധികാരം നൽകുന്ന ക്രിമിനൽ നടപടി ചട്ടം. ബോർസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 21 വയസ്സിന് താഴെയുള്ളവർ. ഓക്കെ, 21 വയസ്സിന് താഴെയുള്ളവരെയാണ് ബോറസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നത്. ശിക്ഷാപ്രതികളുടെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്നതിനുള്ള ഉപദേശക സമിതിയുടെ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജയിൽ വകുപ്പ് മേധാവി. ഓക്കെ, ജയിൽ വകുപ്പ് മേധാവിയാണ് ശിക്ഷാപ്രതികളുടെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്നതിനുള്ള ഉപദേശക സമിതിയുടെ ചെയർമാൻ. 1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 1993 ഒക്ടോബർ 12. ഓക്കെ, 1993 ഒക്ടോബർ 12 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ് ഉള്ളത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, രാഷ്ട്രപതി. ഓക്കെ, രാഷ്ട്രപതിക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരമുള്ളത്. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി. ഓക്കെ, കേന്ദ്ര നിയമവകുപ്പ് മന്ത്രിയാണ് താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത്.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഇത്തരം ഓപ്ഷൻ സി ആണ്, പ്രധാനമന്ത്രി. ഓക്കെ, പ്രധാനമന്ത്രിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ഇത്തരം ഓപ്ഷൻ എ ആണ്, സുഷമ സിംഗ്. ഓക്കെ, സുഷമ സിംഗ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ള അവർ നൽകേണ്ട ഫീസ് 100 രൂപ, 150 രൂപ, 50 രൂപ, ഇതൊന്നുമല്ല. ഓക്കെ, ഉത്തരം ഓപ്ഷൻ ഇ ആണ്, ഇതൊന്നുമല്ല എന്നുള്ളതാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീസ് എന്നുള്ളത് ഇവയൊന്നുമല്ല. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം താഴെ പറയുന്നതിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, വിവരാവകാശ നിയമം. ഓക്കെ, വിവരാവകാശ നിയമമാണ് താഴെ പറയുന്നവയിൽ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, APJ അബ്ദുൽ കലാം. ഓക്കെ, APJ അബ്ദുൽ കലാം ആണ് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഇ ആണ്, രാഷ്ട്രപതി. ഓക്കെ, രാഷ്ട്രപതിയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത്. മനോവിശ്ലേഷണ സിദ്ധാന്തം വിശദീകരിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഫ്രോയിഡ്. ഓക്കെ, ഫ്രോയിഡാണ് മനോവിശ്ലേഷണ സിദ്ധാന്തം വിശദീകരിച്ചത്. താഴെ പറയുന്നതിൽ ദൃശ്യ സ്ഥലകാല ബുദ്ധി, സ്പേഷ്യൽ ബുദ്ധി കൂടുതലായുള്ളത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ശില്പികൾ. ഓക്കെ, ശില്പികൾക്കാണ് താഴെ പറയുന്നതിൽ ദൃശ്യ സ്ഥലകാല ബുദ്ധി, സ്പേഷ്യൽ ബുദ്ധി കൂടുതലായിട്ടുള്ളത്. ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? പാരിസ്ഥിതികം. ഓക്കെ, പാരിസ്ഥിതികം എന്നുള്ള സമ്മർദ്ദത്തിന് ഉദാഹരണമാണ് ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ. ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇച്ഛാഭംഗം. ഓക്കെ, ഇച്ഛാഭംഗമാണ് ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവം, ഇച്ഛാഭംഗം. ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടി അല്ലാതെ ഈ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ഏത് തരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്? ആന്തരിക അഭിപ്രേരണ. ഓക്കെ, ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ് ഈ ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടി അല്ലാതെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇതിനാണ് ഉദാഹരണം. ഓക്കെ, ഇത് ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ്.